കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർക്കാൻ ഇനി പ്രൈവറ്റ് ആശുപത്രികൾ എങ്ങാനും ശ്രമിക്കുന്നുണ്ടോ? ഇനി അതിന്റെ ഭാഗമായി വല്ല ക്വട്ടേഷൻ ഏറ്റെടുത്തിട്ടാണോ അവിടുത്തെ ഈ ഡോക്ടർമാർ ഇങ്ങനെ മാറി മാറി അവയവങ്ങൾ ശസ്ത്രക്രിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇനി ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ധൈര്യത്തോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോവുക? കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വാർത്ത കയ്യിലെ വിരലിന് പകരം ഒരു 4 വയസ്സുള്ള കുഞ്ഞിന്റെ നാവിന് മാറി ശസ്ത്രക്രിയ നടത്തിയതാണെങ്കിൽ ഇന്നത്തെ വാർത്ത കയ്യിലെ പൊട്ടലിന് കമ്പിയിട്ടപ്പോൾ കമ്പി മാറിയിട്ട വാർത്തയാ. അതിനെ തുടർന്ന് വീണ്ടും ശസ്ത്രക്രിയ നടത്തണമെന്ന് ഡോക്ടർമാർ ആ കുടുംബത്തെ അറിയിക്കുകയാണ്. എന്തൊരവസ്ഥയാണ് ഇതെന്ന് നോക്കണം നിങ്ങൾ. ഇതേ മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെയാണല്ലോ ഹർഷിനെ എന്ന യുവതിയുടെ സിസേറിയം കഴിഞ്ഞപ്പോൾ വയറിൽ കത്തിരിക വെച്ച് മറന്നു കളഞ്ഞത് ഇവിടുത്തെ ഇതേ ഡോക്ടർമാര്. അതിനു മുമ്പ് ICU വെച്ചൊരു യുവതിയെ പീഡിപ്പിച്ചതും ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെച്ച് തന്നെ. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ ചോദിച്ചത്, ഈ മെഡിക്കൽ കോളേജിനെ തകർക്കാൻ എന്നിട്ട് പ്രൈവറ്റ് ആശുപത്രികളിലേക്ക് രോഗികളെ എത്തിക്കാൻ ഇവിടുത്തെ ഡോക്ടർമാരും സ്ഥാപനത്തിലെ ജീവനക്കാരും വല്ല ക്വട്ടേഷനും ഏറ്റെടുത്തിട്ടുണ്ടോ എന്ന് അങ്ങനെ തോന്നിപ്പോകുന്ന വാർത്തകളാണെന്നേ ഈ വരുന്നത് മുഴുവന്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജില്ലക്കാർ ആശ്രയിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയൊരു മെഡിക്കൽ കോളേജാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജ്. അങ്ങ് കാസർഗോഡ് മുതൽ ഇങ്ങ് പാലക്കാട് മലപ്പുറം വരെയുള്ള ജില്ലകളിലുള്ള നിരവധി സാധാരണക്കാരായ മനുഷ്യർ, ആയിരക്കണക്കിന് മനുഷ്യർ നിരന്തരം എത്തിച്ചേരാറുള്ള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജ്. വരുന്നത് അത്രയും വളരെ നിർധനരായ സാധുക്കളായ പാവങ്ങളാണ്. ഈ പാവങ്ങളുടെ ജീവൻ പന്താടിയുള്ള ശസ്ത്രക്രിയ പിഴവുകളുടെ വാർത്തകളാണ് നിരന്തരം നമ്മൾ ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് വാർത്തകൾ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ശനിയാഴ്ച കോഴിക്കോട് കണ്ണഞ്ചേരിയിൽ വെച്ച് ഒരു വാഹനാപകടത്തിൽ, ഒരു ഇരുചക്ര വാഹനാപകടത്തിൽ പരിക്കുപറ്റിയ അജിത് എന്ന യുവാവിനെ ആദ്യം കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ എത്തിക്കുകയും പിന്നീട് ഇയാളെ അവിടെ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയാണ് ഉണ്ടായത്. ആ യുവാവിന്റെയാണ് കഴിഞ്ഞ ദിവസം കമ്പി മാറി ശസ്ത്രക്രിയ നടത്തിയതായിട്ട് കേരളത്തിലെമ്പാടും വലിയ വാർത്തയായി മാറിയത്. ഡോക്ടർമാർ പറയുന്നത് ഈ കമ്പിയുടെ അളവ് മാറിപ്പോയെന്നാണ്. ഈ അജിത്തിന്റെ കയ്യിലിട്ട കമ്പിയുടെ അളവ് മാറിപ്പോയെന്നും മറ്റൊരു രോഗിയുടെ കമ്പിയാണ് അജിത്തിനിട്ടതെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ഏതായാലും ഇങ്ങനെ കമ്പി മാറിപ്പോയെന്ന് അവിടെയുള്ള ഡോക്ടർമാര് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കുടുംബം പിന്നീട് പോലീസിൽ പരാതി നൽകുന്നത്. വീണ്ടും ശസ്ത്രക്രിയ നടത്തേണ്ടി വരുമെന്ന് ഡോക്ടർമാര് കുടുംബത്തെ അറിയിച്ചെന്ന് ഈ രോഗിയുടെ കുടുംബം പറയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ഈ പ്രചരിക്കുന്ന വാർത്തകളൊക്കെ കണ്ടപ്പോൾ ഇതൊക്കെ വ്യാജമാണെന്ന് പറഞ്ഞിട്ടാണ് ആ മെഡിക്കൽ കോളേജിലെ ഓർത്തോപീഡിക്സ് വിഭാഗം മേധാവി ഡോക്ടർ ജേക്കബ് മാത്യു ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. സാധാരണ ഇത്തരം ഒടിവുമായി എത്തുന്ന രോഗികൾക്ക് നൽകുന്ന സ്റ്റാൻഡേർഡ് ചികിത്സയും സർജറിയുമാണ് ഇവിടെ നടത്തിയിട്ടുള്ളതെന്നും അതല്ലാതെ പ്രചരിക്കുന്ന വാർത്തയിൽ ഒരു വാസ്തവമില്ലെന്നൊക്കെയാണ് അയാൾ പറയുന്നത്. പക്ഷെ രോഗിയും കുടുംബവും പരാതിയിൽ ഉറച്ചു നിൽക്കുകയാണ്. ഏതായാലും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ചികിത്സാ പിഴവുമായി ബന്ധപ്പെട്ടുള്ള ഇത്തരം വാർത്തകൾ അതിങ്ങനെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഒരു വല്ലാത്തൊരു അസ്വസ്ഥതയാണ് ഉണ്ടാക്കുന്നത്. ഒരു ഗതിയുമില്ലാത്ത നിർധനരായ സാധാരണക്കാര് സ്വന്തം ജീവൻ പണയം വെച്ച് വേണം ചികിത്സിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടത് എന്നത് ഒരു വല്ലാത്തൊരു കഷ്ടം തന്നെ കേട്ടോ. എപ്പോഴും എപ്പോഴും നടപടിയെടുക്കും എന്ന് ആരോഗ്യമന്ത്രിയുടെ സ്ഥിരം പല്ലവി ഒന്നല്ല ഇതിനുള്ള കൃത്യമായ പരിഹാരം. ഇത്തരം വാർത്തകൾ ഒരിക്കലും റിപ്പോർട്ട് ചെയ്യപ്പെടാത്ത വിധം അവിടുത്തെ ചികിത്സ കാര്യക്ഷമമാക്കുകയാണ് ആദ്യം വേണ്ടത്. ആ അർത്ഥത്തിലുള്ള ഇടപെടലുകൾ ഇനിയെങ്കിലും ആരോഗ്യവകുപ്പ് നടത്തട്ടെ. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കോഴിക്കോട് മെഡിക്കൽ കോളേജിനെ തകർത്ത് സ്വകാര്യ ആശുപത്രികളിലേക്ക് രോഗികളെ എത്തിക്കാനുള്ള ആരുടെയൊക്കെയോ ഗൂഢപദ്ധതികളുടെ ഭാഗമാണോ ഇടയ്ക്കിടയ്ക്ക് വരുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഇത്തരം ചികിത്സാ പിഴവ് വാർത്തകളെന്ന് ന്യായമായും നമ്മൾ എല്ലാവരും സംശയിച്ചു പോകും.